ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ നിങ്ങളുടെ വൈഷ്ണവി ഇന്നത്തെ ഈ ഒരു എക്സാമിന് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാമെന്ന് അറിയാം ആയതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ നേരിട്ട് നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യ ചെയ്യരുത് ഇതിൻ്റെ തൊട്ട് മുന്നേ രണ്ട് ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം അതിന് മുന്നേ എൻ്റെ കുട്ടികൾ ഒരു പേപ്പറും പെന്നും എടുത്ത് റെഡി ആയിട്ടിരിക്കുക ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കും ഓപ്ഷൻസ് വായിക്കും ആൻസർ നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ അവിടെ ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ട് ലാസ്റ്റ് നിങ്ങൾ കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യുക നെഗറ്റീവ് കളഞ്ഞിട്ട് ഈ നമുക്ക് അറുപത്തി രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതായത് അറുപത്തിരണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത്തഞ്ച് മിനിറ്റാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ് കേൾക്കാം നിങ്ങൾ എഴുതാം എല്ലാവർക്കും വിജയാശംസകൾ ഓൾ ദ ബെസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓപ്ഷൻ എ ഓക്സിജൻ ഓപ്ഷൻ ബി കാർബൺ ഓപ്ഷൻ സി ഹൈഡ്രജൻ ഓപ്ഷൻ ഡി നൈട്രജൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ധാതു അല്ലെങ്കിൽ മിനറൽ ഏത് ഓപ്ഷൻ എ കാൽസ്യം ഓപ്ഷൻ ബി മഗ്നീഷ്യം ഓപ്ഷൻ സി ഇരുമ്പ് ഓപ്ഷൻ ഡി മർക്കുറി തേർഡ് ഓസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ് ഓപ്ഷൻ എ നാൽപ്പത്തി അഞ്ച് ശതമാനം ഓപ്ഷൻ ബി അറുപത്തി അഞ്ച് ശതമാനം ഓപ്ഷൻ സി മുപ്പത്തി അഞ്ച് പേർസെൻറ്റേജ് ഓപ്ഷൻ ഡി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫോർത്ത് ഓസ്റ്റ്യൻ ആഹാരത്തിലെ പോഷകാംശങ്ങളിലധികവും രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ് ഓപ്ഷൻ എ ആമാശയം ഓപ്ഷൻ ബി ചെറുകുടൽ ഓപ്ഷൻ സി വൻകുടൽ ഓപ്ഷൻ ഡി പക്വശയം ആറാമത്തെ ഓസ്റ്റ്യൻ അഞ്ചാമത്തെ ഓസ്റ്റ്യൻ ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് നിശാന്തയ്ക്ക് കാരണം ഓപ്ഷൻ എ ജീവകം എ ഓപ്ഷൻ ബി ജീവകം ബി ഓപ്ഷൻ സി ജീവകം ഡി ഓപ്ഷൻ ഡി ജീവകം സി സിക്സ് ഓസ്റ്റൻ കാഴ്ച ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വൈറ്റമിൻ ഏത് ഓപ്ഷൻ എ വൈറ്റമിൻ എ ഓപ്ഷൻ ബി വൈറ്റമിൻ ബി ഓപ്ഷൻ സി വൈറ്റമിൻ സി ഓപ്ഷൻ ഡി വൈറ്റമിൻ ഡി സെവൻത്ത് ഓസ്റ്റൻ മയോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ഓപ്ഷൻ എ ചെവി ഓപ്ഷൻ ബി തലച്ചോറ് ഓപ്ഷൻ സി കണ്ണ് ഓപ്ഷൻ ഡി പ്ലീഹ നെക്സ്റ്റ് ഓസ്റ്റൻ നയൻത്ത് എയ്ത്ത് ഓസ്റ്റൻ എയ്ത്ത് ഓസ്റ്റൻ ട്രക്കോമ രോഗം ബാധിക്കുന്ന അവയവം ഓപ്ഷൻ എ കണ്ണ് ഓപ്ഷൻ ബി ചെവി ഓപ്ഷൻ സി കോ ശ്വാസകോശം ഓപ്ഷൻ ഡി കരൾ നയൻത്ത് ഓസ്റ്റൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് ഓപ്ഷൻ എ തൊക്ക് ഓപ്ഷൻ ബി കരൾ ഓപ്ഷൻ സി വൃക്ക ഓപ്ഷൻ ഡി ശ്വാസകോശം ടെൻ ത് ഓസ്റ്റ്യൻ മുതിർന്ന മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ശരാശരി ഭാരം എത്രയാണ് ഓപ്ഷൻ എ ആയിരത്തി അഞ്ഞൂറ് ഗ്രാമിനും ആയിരത്തി അറുന്നൂറ് ഗ്രാമിനും ഇടയ്ക്ക് ഓപ്ഷൻ ബി എണ്ണൂറ് ഗ്രാമിനും ആയിരം ഗ്രാമിനും ഇടയ്ക്ക് ഓപ്ഷൻ സി ആയിരത്തി മുന്നൂറ് ഗ്രാമിനും ആയിരത്തി നാന്നൂറ് ഗ്രാമിനുമിടക്ക് ഓപ്ഷൻ ഡി ആയിരത്തി ഒരുന്നൂറ് ഗ്രാമിനും ആയിരത്തി ഇരുന്നൂറ് ഗ്രാമിനുമിടയ്ക്ക് ലെവൻത്ത് ക്വസ്റ്റ്യൻ മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ നൂറ് മുതൽ നൂറ് ബാർ നൂറ്റി നാൽപ്പത് എം എം എച്ച് ജി ഓപ്ഷൻ ബി നൂറ്റി നാൽപ്പതേ ബാർ നൂറ് എം എം എച്ച് ജി ഓപ്ഷൻ സി നൂറ്റി ഇരുപതേ ബാർ എൺപത് എം എം എച്ച് ജി ഓപ്ഷൻ ഡി എൺപതേ ബാർ നൂറ്റി ഇരുപത് എം എം എച്ച് ജി ട്വൽത്ത് ഓസ്റ്റൻ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത് ഓപ്ഷൻ എ ഇൻസുലിൻ ഓപ്ഷൻ ബി ടെസ്റ്റോസ്റ്റിറോൺ ഓപ്ഷൻ സി പ്രൊജസ്റ്ററോൺ ഓപ്ഷൻ ഡി ഗ്ലൂക്കഗോൺ പതിമൂന്നാമത്തെ ഓസ്റ്റൻ താഴെ തന്നിരിക്കുന്നവയിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത് ഓപ്ഷൻ എ എ ബി ഗ്രൂപ്പ് ഓപ്ഷൻ ബി എ ഗ്രൂപ്പ് ഓപ്ഷൻ സി ഒ ഗ്രൂപ്പ് ഓപ്ഷൻ ഡി ബി ഗ്രൂപ്പ് പതിനാലാം തോസ്റ്റ്യൻ ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് ഓപ്ഷൻ എ ഒ ഗ്രൂപ്പ് ഓപ്ഷൻ ബി എ ഗ്രൂപ്പ് ഓപ്ഷൻ സി എ ബി പോസിറ്റീവ് ഓപ്ഷൻ ഡി ബി ഗ്രൂപ്പ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പ്രായപൂർത്തിയായ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തം കാണും ഓപ്ഷൻ എ ഫൈവ് ടു സിക്സ് ലിറ്റർ ഓപ്ഷൻ ബി സെവൻ ടു എയ്റ്റ് ലിറ്റർ ഓപ്ഷൻ സി ഫോർ ടു ഫൈവ് ലിറ്റർ ഓപ്ഷൻ ഡി ത്രീ ടു ഫോർ ലിറ്റർ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഓപ്ഷൻ എ ഹീമോഗ്ലോബിൻ ഓപ്ഷൻ ബി പ്ലാസ്മ ഓപ്ഷൻ സി ഇരുമ്പ് ഓപ്ഷൻ ഡി പ്ലേറ്റ്ലെറ്റുകൾ പതിനേഴാമത്തെ ഓസ്റ്റൻ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വൈറ്റമിൻ ഏത് വൈറ്റമിൻ എ ഓപ്ഷൻ ബി വൈറ്റമിൻ ഡി ഓപ്ഷൻ സി വൈറ്റമിൻ കെ ഓപ്ഷൻ ഡി വൈറ്റമിൻ ഇ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ രോഗഹേതുക്കളായ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയുന്നത് രക്തത്തിലെ ഏത് രക്തകോശങ്ങളാണ് ഓപ്ഷൻ എ ശ്വേതരക്താണുക്കൾ ഓപ്ഷൻ ബി അരുണ അരുണരക്താണുക്കൾ ഓപ്ഷൻ സി പ്ലേറ്റ്ലെറ്റുകൾ ഓപ്ഷൻ ഡി ഫൈബ്രിനോജൻ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ എ ബി ഒ രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ കാൾ ലൂയിസ് ഓപ്ഷൻ ബി വില്യം ഹാർവി ഓപ്ഷൻ സി കാൾ ലാൻഡേസ്റ്റൈനർ ഓപ്ഷൻ ഡി കാൾ പിയേഴ്സൺ ഇരുപതാം തോസ്റ്റ്യൻ ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏത് ഓപ്ഷൻ എ വെളുത്ത രക്താണുക്കൾ ഓപ്ഷൻ ബി പ്ലേറ്റ്ലെറ്റുകൾ ഓപ്ഷൻ സി ചുവന്ന രക്താണുക്കൾ ഓപ്ഷൻ ഡി പ്ലാസ്മ ഇരുപത്തിയൊന്നാമത്തെ ഓസ്റ്റ്യൻ ശരീരത്തിലെ രാസപ്രവർത്തനശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവയവം ഏത് ഓപ്ഷൻ എ വൃക്ക ഓപ്ഷൻ ബി കരൾ ഓപ്ഷൻ സി ഹൃദയം ഓപ്ഷൻ ഡി ശ്വാസകോശം ഇരുപത്തിരണ്ടാമത്തെ ഓസ്റ്റ്യൻ കരളിലെ ബാധിക്കുന്ന രോഗം അല്ലെങ്കിൽ കരളിനെ ബാധിക്കുന്ന രോഗം ഓപ്ഷൻ എ മേനിൻചൈറ്റിസ് ഓപ്ഷൻ ബി ടൈഫോയിഡ് ഓപ്ഷൻ സി സിറോസിസ് ഓപ്ഷൻ ഡി ഗ്ലോക്കോമ ഇരുപത്തിമൂന്നാമത്തെ ഓസ്റ്റ്യൻ രക്തത്തിൽ നിന്ന് മൂത്രം വേർതിരിച്ചെടുക്കുന്നത് ഓപ്ഷൻ എ വൃക്കാ ഓപ്ഷൻ ബി വൃക്കാനാളികൾ ഓപ്ഷൻ സി വൃക്കാധമനികൾ ഓപ്ഷൻ ഡി കോർട്ടക്സ് ഇരുപത്തി നാലാമത്തെ ഓസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ഓപ്ഷൻ എ നാനൂറ്റി ഇരുപത്തിയെട്ട് ഓപ്ഷൻ ബി ൂറ്റി മുപ്പത്തി ആറ് ഓപ്ഷൻ സി നൂറ്റി പതിനൊന്ന് ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി ആറ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം ഓപ്ഷൻ എ ഇരുപത്തി നാല് ഓപ്ഷൻ ബി ഇരുപത്തെട്ട് ഓപ്ഷൻ സി മുപ്പത്തി ഓപ്ഷൻ ഡി മുപ്പത്തി മൂന്ന് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം എത്ര ഓപ്ഷൻ എ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഓപ്ഷൻ ബി നാനൂറ്റി എഴുപത്തി നാല് ഓപ്ഷൻ സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി പതിനാറ് ഇരുപത്തിയേഴാം തോസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഓപ്ഷൻ എ നട്ടെല് ഓപ്ഷൻ ബി തുടയല് ഓപ്ഷൻ സി ഭുജാസ്തി ഓപ്ഷൻ ഡി തലയോട്ടി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഓപ്ഷൻ എ ഫോസ്ഫറസ് ഓപ്ഷൻ ബി ത മുടി ഓപ്ഷൻ സി കാൽസ്യം ഓപ്ഷൻ ഡി ഇനാമൽ നെക്സ്റ്റ് ഇരുപത്തി ഒമ്പതാമത്തെ ഉസ്റ്റൻ എല്ലിലും പല്ലിലും അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു ഏത് ഓപ്ഷൻ എ കാൽസ്യം ഫോസ്ഫേറ്റ് ഓപ്ഷൻ ബി കാൽസ്യം സൾഫേറ്റ് ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ് ഓപ്ഷൻ ഡി കാൽസ്യം ക്ലോറൈഡ് നെക്സ്റ്റ് മുപ്പതാം തോസ്റ്റൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഓപ്ഷൻ എ മാലിയസ് ഓപ്ഷൻ ബി ഇൻകസ് ഓപ്ഷൻ സി സ്റ്റേപ്പീസ് ഓപ്ഷൻ ഡി ഫീമർ മുപ്പത്തി ഒന്നാം തോസ്റ്റൻ വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ പെല്ലാഗ്ര ഓപ്ഷൻ ബി സ്കർവി ഓപ്ഷൻ സി വന്ധ്യത ഓപ്ഷൻ ഡി നിശാന്ത മുപ്പത്തിരണ്ടാം തോസ്റ്റൻ വൈറ്റമിൻ സി ഏത് ആസിഡുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ സിട്രിക് ആസിഡ് ഓപ്ഷൻ ബി ലാക്ടിക് ആസിഡ് ഓപ്ഷൻ സി ടാർട്ടാറിക് ആസിഡ് ഓപ്ഷൻ ഡി ആസ്കോബിക് ആസിഡ് മുപ്പത്തിമൂന്നാം തോസ്റ്റൻ അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഓപ്ഷൻ എ വൈറ്റമിൻ ബി വൺ ഓപ്ഷൻ ബി വൈറ്റമിൻ കെ ഓപ്ഷൻ സി വൈറ്റമിൻ സി ഓപ്ഷൻ ഡി വൈറ്റമിൻ ഇ മുപ്പത്തിനാലാം തോസ്റ്റൻ ശരീരത്തിൽ രക്തത്തിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ജീവകം ഓപ്ഷൻ എ ടോക്കോഫെറോൾ ഓപ്ഷൻ ബി ബയോട്ടിൻ ഓപ്ഷൻ സി ഫോളിക് ആസിഡ് ഓപ്ഷൻ ഡി ഫില്ലോക്കിനോൺ മുപ്പത്തി അഞ്ചാം തോസ്റ്റൻ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഓപ്ഷൻ എ ജീവകം ഡി ഓപ്ഷൻ ബി ജീവകം സി ഓപ്ഷൻ ഡി ഓപ്ഷൻ സി ജീവകം ഇ ഓപ്ഷൻ ഡി ജീവകം എ തേർട്ടി സിക്സ് ക്വസ്റ്റ്യൻ വൈറ്റമിൻ ബി വണിൻ്റെ കുറവ് മൂലമുണ്ടാക്കുന്ന രോഗം ഏതാണ് ഓപ്ഷൻ എ റിക്കറ്റ്സ് ഓപ്ഷൻ ബി സ്കർവി ഓപ്ഷൻ സി ബെറി ബെറി ഓപ്ഷൻ ഡി നിശാന്ത മുപ്പത്തിയേഴാമത്തെ പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ഏത് ഓപ്ഷൻ എ വൈറ്റമിൻ ഇ ഓപ്ഷൻ ബി വൈറ്റമിൻ എ ഓപ്ഷൻ സി വൈറ്റമിൻ കെ ഓപ്ഷൻ ഡി വൈറ്റമിൻ ഡി മുപ്പത്തി എട്ടാം തോസ്റ്റൻ ജീവകം ഡിയുടെ കുറവുകൊണ്ടുണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ സ്കർവി ഓപ്ഷൻ ബി ബെറി ബറി ഓപ്ഷൻ സി കണ ഓപ്ഷൻ ഡി നിശാന്തത മുപ്പത്തി ഒമ്പതാമത്തെ ഓസ്റ്റ്യൻ മനുഷ്യനിൽ ഡാഷ് ജോഡി ക്രോമസോമുകൾ ഉണ്ട് ഓപ്ഷൻ എ ഇരുപത്തി മൂന്ന് ജോഡി ഓപ്ഷൻ ബി ഇരുപത്തി ആറ് ഓപ്ഷൻ സി പതിനേഴ് ഓപ്ഷൻ ഡി ഇരുപത് അടുത്ത ഓസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥി ഓപ്ഷൻ ബി തൈമസ് ഗ്രന്ഥി ഓപ്ഷൻ സി ആക്നേയ ഗ്രന്ഥി ഓപ്ഷൻ ഡി തൈറോയിഡ് ഗ്രന്ഥി അടുത്തത് നാൽപ്പത്തി ഒന്നാമത്തെ ഓസ്റ്റ്യൻ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഓപ്ഷൻ എ ആക്നേയ ഗ്രന്ഥി ഓപ്ഷൻ ബി തൈമസ് ഗ്രന്ഥി ഓപ്ഷൻ സി പീനിയൽ ഗ്രന്ഥി ഓപ്ഷൻ ഡി പീയുഷഗ്രന്ഥി നാൽപ്പത്തി രണ്ടാമത്തെ ഓസ്റ്റ്യൻ ഡെങ്കിപ്പനി പരത്തുന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം എലിച്ചെള് ഓപ്ഷൻ ബി അനോഫിലസ് കൊതുകുകൾ ഓപ്ഷൻ സി ഈഡിസ് ഈജിപ്ത് ഓപ്ഷൻ ഡി ക്യൂലക്സ് പെൺകൊതുകൾ നാൽപ്പത്തി മൂന്നാമത്തെ ഓസ്റ്റൻ എലിപ്പനി രോഗബാധയ്ക്ക് കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൽ ഡി സി തൃശൂർ രണ്ടായിരത്തി പതിനാല് എൽ ജി എസ് രണ്ടായിരത്തി പതിനാല് ചോദിച്ചതാണ് ഓപ്ഷൻ എ വൈറസ് ഓപ്ഷൻ ബി ബാക്ടീരിയ ഓപ്ഷൻ സി പ്രോട്ടോസോവ ഓപ്ഷൻ ഡി ഫംഗസ് നാൽപ്പത്തി നാലാമത്തെ ഓസ്റ്റൻ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് ഓപ്ഷൻ എ കരൾ ഓപ്ഷൻ ബി ആക്നേയ ഗ്രന്ഥി ഓപ്ഷൻ സി തൈറോയിഡ് ഗ്രന്ഥി ഓപ്ഷൻ ഡി ഗ്രന്ഥി നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഗോയിറ്റർ എന്ന രോഗം ബാധിക്കുന്നത് ഓപ്ഷൻ എ തൈറോയിഡ് ഗ്രന്ഥി ഓപ്ഷൻ ബി കണ്ണിനെ ഓപ്ഷൻ സി കരളിനെ ഓപ്ഷൻ ഡി ശ്വാസകോശത്തെ ഫോർട്ടി സിക്സ് ക്വസ്റ്റ്യൻ മനുഷ്യരിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു ഏത് ഓപ്ഷൻ എ ബാക്ടീരിയ ഓപ്ഷൻ ബി ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് ഓപ്ഷൻ സി ഫംഗസ് ഓപ്ഷൻ ഡി പ്രോട്ടോസോവ നാൽപ്പത്തി ഏഴാം തോസ്റ്റ്യൻ ക്ഷയരോഗത്തിനെതിരെ നൽകുന്ന കുത്തിവെയ്പ് ഏതെന്നാണ് ഓപ്ഷൻ എ ബി സി ജി ഓപ്ഷൻ ബി എൽ പി വി ഓപ്ഷൻ സി ഒ പി വി ഓപ്ഷൻ ഡി ഡി പി ടി ഫോർട്ടി എയ്റ്റ് ക്വസ്റ്റ്യൻ ഡോട്ട്സ് എന്നത് ഏത് രോഗത്തിനുള്ള രീതിയാണ് ഓപ്ഷൻ എ കുഷ്ഠം ഓപ്ഷൻ ബി ക്ഷയം ഓപ്ഷൻ സി എയ്ഡ്സ് ഓപ്ഷൻ ഡി ക്യാൻസർ നാൽപ്പത്തൊമ്പതാമത്തെ ഓസ്റ്റ്യൻ എലിസ വെസ്റ്റേൺ ബ്ലോട്ട് എന്നീ പരിശോധനകൾ ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ മലമ്പനി ഓപ്ഷൻ ബി ഹൃദ്രോഗം ഓപ്ഷൻ സി മഞ്ഞപ്പിത്തം ഓപ്ഷൻ ഡി എയ്ഡ്സ് എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ഏത് അമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ടൈഫോയിഡ് ബാസിലസ് ഓപ്ഷൻ ബി ഇൻഫ്ലുവൻസ വൈറസ് ഓപ്ഷൻ സി ലപ്റ്റോസ്പൈറ ഹെമറേജിയ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഫിഫ്റ്റി വൺ ക്വസ്റ്റ്യൻ സാർസ് രോഗം നേരിട്ട് ബാധിക്കുന്ന അവയവം വൃക്കകളും മൂത്രാശയവും ഓപ്ഷൻ ബി ഹൃദയവും ധമനികളും ഓപ്ഷൻ സി ശ്വാസകോശവും ശ്വാസനാളവും ഓപ്ഷൻ ഡി കരളും പിത്തസഞ്ചിയും നെക്സ്റ്റ് ഫിഫ്റ്റി ടു ക്വസ്റ്റ്യൻ അമ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബാക്ടീരിയ കാരണമാകാത്ത രോഗം ഏത് ഓപ്ഷൻ എ ഡിഫ്തീരിയ ഓപ്ഷൻ ബി പ്ലേഗ് ഓപ്ഷൻ സി ന്യൂമോണിയ ഓപ്ഷൻ ഡി ഇൻഫ്ലുവൻസ അമ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഓപ്ഷൻ എ മഞ്ഞപ്പിത്തം ഓപ്ഷൻ ബി കോളറ ഓപ്ഷൻ സി എയ്ഡ്സ് ഓപ്ഷൻ ഡി ക്ഷയം അമ്പത്തിനാലാം താഴെ താഴെപ്പറയുന്നതിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ഓപ്ഷൻ എ ചിക്കൻ ബോക്സ് ഓപ്ഷൻ ബി കോളറ ഓപ്ഷൻ സി മലേറിയ ഓപ്ഷൻ ഡി ഡെങ്കി പനി അമ്പത്തഞ്ചാം തോസ്റ്റ്യൻ എയ്ഡ്സ് ബാധിക്കുന്നതിന് കാരണം ഓപ്ഷൻ എ ബാക്ടീരിയ ഓപ്ഷൻ ബി വൈറസ് ഓപ്ഷൻ സി ഫംഗസ് ഓപ്ഷൻ ഡി പ്രോട്ടോസോവ അമ്പത്താറാമത്തെ ക്വസ്റ്റ്യൻ എക്സിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻ എ ശ്വാസകോശം ഓപ്ഷൻ ബി തലച്ചോറ് ഓപ്ഷൻ സി കരൾ ഓപ്ഷൻ ഡി തൊക്ക് അമ്പത്തേഴാമത്തെ ക്വസ്റ്റ്യൻ ലോക എയ്ഡ്സ് ദിനമേത് ഓപ്ഷൻ എ ഡിസംബർ ഒന്ന് ഓപ്ഷൻ ബി നവംബർ ഒന്ന് ഓപ്ഷൻ സി സെപ്റ്റംബർ ഒന്ന് ഓപ്ഷൻ ഡി മാർച്ച് ഒന്ന് അമ്പത്തെട്ടാം താഴെ പറയുന്നവിൽ ബാക്ടീരിയ മൂലമുണ്ടാക്കുന്ന രോഗം ഏതാണ് ഓപ്ഷൻ എ ക്ഷയം ഓപ്ഷൻ ബി റുമാറ്റിസം ഓപ്ഷൻ സി മീസിൽസ് ഓപ്ഷൻ ഡി മലേറിയ അമ്പത്തൊമ്പതാം തോസ്റ്റ്യൻ ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത് ഓപ്ഷൻ എ ഫ്ലാവി വൈറസ് ഓപ്ഷൻ ബി എച്ച് വൺ എൻ വൺ വൈറസ് ഓപ്ഷൻ സി ആൽഫ വൈറസ് ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ് വൈറസ് അറുപതാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ മനുഷ്യൻ്റെ ആമാശയത്തിൽ നിർമ്മിക്കപ്പെടുന്ന ആസിഡ് ഓപ്ഷൻ എ നൈട്രിക് ആസിഡ് ഓപ്ഷൻ ബി സൾഫ്യൂറിക് ആസിഡ് ഓപ്ഷൻ സി അസറ്റിക് ആസിഡ് ഓപ്ഷൻ ഡി ഹൈഡ്രോക്ലോറിക് ആസിഡ് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അരുണരക്താണുക്കളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ഓപ്ഷൻ എ ജീവകം ബി വൺ ഓപ്ഷൻ ബി ജീവകം ബി ടു ഓപ്ഷൻ സി ജീവകം കെ ഓപ്ഷൻ ഡി ജീവകം ബി ട്വൽവ് അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വൈറ്റമിൻ ബി ത്രീൻ്റെ അപര്യാപ്തത കൊണ്ട് നായ്ക്കളിൽ ഉണ്ടാക്കുന്ന രോഗം ഓപ്ഷൻ എ ബ്ലാക്ക് ടെങ് ഓപ്ഷൻ ബി സ്കർവി ഓപ്ഷൻ സി കണ ഓപ്ഷൻ ഡി പ്ലേഗ് എനിവേ നമുക്കിനി ആൻസർ കീയിലേക്ക് അടക്കാം എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് രേഖപ്പെടുത്തണം മാത്രമല്ല കറക്റ്റ് ആൻസർ പഠിക്കുകയെ തന്നെ ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമായിരുന്നു ഓപ്ഷൻ എ ആണ് ആൻസർ ഓക്സിജൻ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് കാൽസ്യം ആണ് മൂന്നാമത്തത് ഓപ്ഷൻ ബി അറുപത്തി അഞ്ച് ശതമാനം നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ചെറുകുടൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ എന്താണ് ജീവകം എ ആണ് അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ വൈറ്റമിൻ എ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി കണ്ണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ കണ്ണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ൊക്ക് പത്താമത്തത് ഓപ്ഷൻ സി ആയിരത്തി മുന്നൂറ് ഗ്രാമിനും ആയിരത്തി നാനൂറിന് ഗ്രാമിനും ഇടയ്ക്ക് പതിനൊന്നാമത്തെ ഓസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി നൂറ്റി ഇരുപത് ബാർ എൺപത് എം എം എച്ച് ജി ആണ് മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം പന്ത്രണ്ടാമത്തെ ഓസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ഇൻസുലിൻ പതിമൂന്നാമത്തെ ഓസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ഓ പതിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഫൈവ് ടു സിക്സ് ലിറ്റർ ആണ് ഒരാളുടെ ശരീരത്തിലുള്ള രക്തത്തിൻ്റെ അളവ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ഹീമോഗ്ലോബിൻ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഹീമോഗ്ലോബിൻ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വൈറ്റമിൻ കെ ആണ് പതിനെട്ടാമത്തത് ഓപ്ഷൻ എ ആണ് ശ്വേത രക്താണുക്കൾ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് കാൽ ലാൻഡിസ്റ്റൈന് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ചുവന്ന രക്താണുക്കൾ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് കരളാണ് ആൻസർ ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കരളിനെ ബാധിക്കുന്ന രോഗം കരളിനെ ബാധിക്കുന്ന ഏതാണ് സിറോസിസ് അല്ലേ ഓപ്ഷൻ സി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രക്തത്തിൽ നിന്ന് മൂത്രം വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇരുപത്തി മൂന്നാമത്തത് ഓപ്ഷൻ ബി ബി ആണ് എങ്ങനെയാണ് വൃക്കാനാളികൾ വഴി ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇരുന്നൂറ്റി ആറ് ഇരുപത്തഞ്ച് ഓപ്ഷൻ ഡി മുപ്പത്തി മൂന്ന് ഇരുപത്തി ആറ് ഓപ്ഷൻ എ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇരുപത്തിയേഴ് ഓപ്ഷൻ ബി തുടയല്ല ഇരുപത്തെട്ട് ഓപ്ഷൻ ഡി ഇനാമൽ ഇരുപത്തി ഒമ്പതാമത്തത് ഓപ്ഷൻ എ കാൽസ്യം ഫോസ്ഫേറ്റ് മുപ്പത് ഓപ്ഷൻ സി സ്റ്റേപ്പീസ് മുപ്പത്തൊന്ന് ഓപ്ഷൻ ബി സ്കർവി മുപ്പത്തിരണ്ട് ഓപ്ഷൻ ഡി അസ്കോർബിക് ആസിഡ് മുപ്പത്തിമൂന്ന് ഓപ്ഷൻ എ വൈറ്റമിൻ ബി വൺ മുപ്പത്തി നാല് ഓപ്ഷൻ സി ഫോളിക് ആസിഡ് മുപ്പത്തഞ്ച് ഓപ്ഷൻ ബി ജീവകം സിയാണ് ആൻസറ് മുപ്പത്തി ആറ് ഓപ്ഷൻ സി ബെറി ബെറി മുപ്പത്തിയേഴ് ഓപ്ഷൻ എ വൈറ്റമിൻ ഇ മുപ്പത്തി എട്ട് ഓപ്ഷൻ സി കണ മുപ്പത്തൊമ്പത് ഓപ്ഷൻ എ ഇരുപത്തിമൂന്ന് ജോഡി നാൽപ്പത് ഓപ്ഷൻ ഡി തൈറോയിഡ് ഗ്രന്ഥി നാൽപ്പത്തി ഒന്ന് ഓപ്ഷൻ സി പീനിയൽ ഗ്രന്ഥി നാൽപ്പത്തി രണ്ട് ഓപ്ഷൻ സി ഈഡിസ് ഈജിപ്ത് നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ ബി ബാക്ടീരിയ നാൽപ്പത്തി നാല് ഓപ്ഷൻ ബി ആഗ്നേയ ഗ്രന്ഥി നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ എ തൈറോയിഡ് ഗ്രന്ഥി നാൽപ്പത്തി ആറ് ഓപ്ഷൻ ബി ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് ഫോർട്ടി സെവൻ ക്ഷയരോഗത്തിനെതിരെ നൽകുന്ന കുത്തിവയ്പാണ് ഓപ്ഷൻ എ ബി സി ജി നാൽപ്പത്തി എട്ട് ഓപ്ഷൻ ബി ആണ് ക്ഷയമാണ് നാൽപ്പത്തി ഒമ്പത് ഓപ്ഷൻ ഡി എയ്ഡ്സ് അമ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ലെപ്റ്റോസ്പൈറ ഇക്റ്ററോ ഹെമറേജിയ അമ്പത്തി ഒന്നാമത്തേത് ഓപ്ഷൻ സി ശ്വാസകോശവും ശ്വാസനാളവും രോഗം നേരിട്ട് ബാധിക്കുന്ന അവയവം അവയവമേത് ശ്വാസകോശവും ശ്വാസനാളവും ഫിഫ്റ്റി ടു ബാക്ടീരിയ കാരണമാകാത്ത രോഗം ഏത് എന്നാണ് അമ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ഇൻഫ്ലുവൻസ വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഓപ്ഷൻ ഡി ക്ഷയം അമ്പത്തിനാലാമത്തത് ഓപ്ഷൻ ബി കോളറയാണ് ആൻസർ ഫിഫ്റ്റി ഫൈവ് ഓപ്ഷൻ ബി വൈറസ് ഫിഫ്റ്റി സിക്സ് ഓപ്ഷൻ ഡി തൊക്ക് ഫിഫ്റ്റി സെവൻ ഓപ്ഷൻ എ ഡിസംബർ ഒന്ന് ഫിഫ്റ്റി എയ്റ്റ് ഓപ്ഷൻ എ ക്ഷയം ഫിഫ്റ്റി നയൻ ഓപ്ഷൻ സി അൽഫ വൈറസ് സിക്സ്റ്റി ഓപ്ഷൻ ഡി ഹൈഡ്രോക്ലോറിക് ആസിഡ് സിക്സ്റ്റി വൺ ഓപ്ഷൻ ഡി ജീവകം ബി ട്വൽ സിക്സ്റ്റി ടു വൈറ്റമിൻ ബി ത്രീൻ്റെ അപര്യാപ്തത കൊണ്ട് നായ്ക്കളിൽ ഉണ്ടാവുന്ന രോഗമാണ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ എന്താണ് ബ്ലാക്ക് ടെങ്ക് ഓപ്ഷൻ എ ആണ് ആൻസറ് അപ്പോൾ എക്സാം എഴുതിയ എല്ലാവർക്കും വിജയാശംസ എല്ലാവർക്കും നല്ല മാർക്ക് ഇട്ടിട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നെഗറ്റീവ് കഴിഞ്ഞിട്ട് എത്രയാണെന്നുള്ള കമൻറ്റ് ചെയ്യാം പിന്നെ ക്വസ്റ്റ്യൻസിൽ വല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും ക്ലാരിഫിക്കേഷനും ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ഡിസ്കഷൻ ചാനലായ എജു ക്യാമ്പസ് ഫോർ പി എസ് സിയിലേക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവിടെ ചോദിക്കാം ഞാൻ അവിടെ ഉണ്ടാവും മാത്രമല്ല നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യണം എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം